ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു അടിപൊളി ഇഫ്താർ ഡ്രിങ്കാണ്. ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ലെമണോ ഇതൊന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുണ്ടാവുന്ന, നമ്മുടെ അടുക്കളയിലുണ്ടാവുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചാണ് ഇത് നമ്മൾ തയ്യാറാക്കുന്നത്. തേങ്ങയും ക്യാരറ്റും ഉപയോഗിച്ചാണ് നമ്മൾ ഈ സൂപ്പർ ഡ്രിങ്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത്ര രുചിയുള്ള തേങ്ങ കൊണ്ടുണ്ടാക്കിയ ഡ്രിങ്ക് നിങ്ങളിതിനു മുമ്പ് ഉറപ്പായും കഴിച്ചു കാണില്ല. അപ്പോൾ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 3/4 കപ്പോളം തേങ്ങ ചിരണ്ടിയതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു മീഡിയം സൈസുള്ള ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കണം എന്നൊന്നുമില്ല. നമ്മൾ മിക്സി ജാറിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കും. അപ്പോൾ ജാറിലേക്ക് നമുക്ക് 3/4 കപ്പ് തേങ്ങയും നമ്മുടെ ഈ ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ല ഫൈനായിട്ട് ഇത് അരച്ചെടുക്കണം. അതിനായിട്ട് അരയ്ക്കാൻ മാത്രം ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. കൂടുതൽ വെള്ളം ചേർത്താൽ നന്നായിട്ട് അരിഞ്ഞിട്ടില്ല. കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇനി ഒരല്പം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക ഇതിലേക്ക്. ഒരിക്കൽ കൂടെ മിക്സ് ചെയ്തതിന് ശേഷം അടിച്ചെടുത്തിട്ട് വരാം, എങ്കിൽ നല്ല ഫൈനായിട്ട് നമുക്ക് അരഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് മൊത്തം ഒരു 3 ഗ്ലാസ്സാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്കിത് ഈ ഒരു അളവിൽ ഒരു 4 ഗ്ലാസ് വരെ തയ്യാറാക്കാം. ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് അരിച്ചെടുക്കുമ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 1.5 ഗ്ലാസോളം ഉണ്ടാകും. അപ്പോൾ ബാക്കി 1.5 ഗ്ലാസും കൂടെ വെള്ളം ഈ ഒരു തരികളിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം. അങ്ങനെ ചെയ്തില്ലെന്ന് വെച്ചാൽ ഈ തേങ്ങയുടെ നല്ല തേങ്ങയുടെയും ക്യാരറ്റിൻ്റെയും ആ എക്സ്ട്രാക്ട്സ് മുഴുവനായിട്ട് നമ്മുടെ ജ്യൂസിലേക്ക് കിട്ടില്ല. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഈ തരികളുടെ കളറ് ചെറുതായിട്ടൊന്ന് മങ്ങും. നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇത് അരിച്ചെടുക്കും തോറും ആ ഒരു സമയം വരെ നന്നായിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഏലക്കായ ചേർത്ത് കൊടുക്കണം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ഏലക്കായ 1 കഷ്ണം ഇഞ്ചി. ഇത് നിർബന്ധമായിട്ട് ചേർക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അത്ര ടേസ്റ്റി ആയിരിക്കില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എനിക്ക് തോന്നുന്നത് ഇളം മധുരത്തിൽ കുടിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അതിനുശേഷം നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ബാലൻസ് ചെയ്ത് വേണം നിങ്ങൾ വെള്ളം ഒഴിക്കാനും ഒപ്പം തന്നെ മധുരം ആഡ് ചെയ്ത് കൊടുക്കാനും. മധുരം നമുക്ക് ഇത്തിരി കുറവുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഞാൻ ചേർക്കുന്നത് കുതിർത്ത് വെച്ചിരുന്ന കസഗസാണ്. ഇത് രണ്ടും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഗ്ലാസ്സിലേക്ക് ജ്യൂസ് സെർവ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ തേങ്ങാ വെള്ളം ഇവിടെ റെഡിയായിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റുള്ള ഇത് നിങ്ങളൊരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക. കാരണം ഇത് നല്ല ടേസ്റ്റാണ്. മറ്റേതൊരു ജ്യൂസിനേക്കാളും നല്ല സൂപ്പർ ടേസ്റ്റാണിത്. തേങ്ങ കൊണ്ട് ഇത്രയും രുചിയായിട്ടുള്ള ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാനും ഒട്ടും വിചാരിച്ചതല്ല. ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയതായിരുന്നു. ക്യാരറ്റിൻ്റെയും തേങ്ങയുടെയും കൂടി രുചിയും ഏലക്കായ ഇഞ്ചി ഇതെല്ലാം കൂടി ചേർത്തപ്പോൾ നല്ലൊരു അടിപൊളി രുചിയാണ് ഇതിൽ കിട്ടിയിരിക്കുന്നത്. മാത്രമല്ല നമ്മുടെ വീട്ടിൽ മുതിർന്നവരും കുട്ടികളും ഒക്കെ ഒരുപോലെ ഇഷ്ടത്തോടെ കഴിച്ചോളും. അപ്പോൾ നിങ്ങൾ ഇതിന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.